ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ ഫൈവ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് പോർക്കും കായും കൂടിയിട്ടൊരു ഡിഷാണ്. അങ്കമാലി തൃശ്ശൂർ സൈഡിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇത് 1.5 kg പോർക്ക് എടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച് കൂട്ടാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ആദ്യം തിളപ്പിക്കുകയാണ്. നമ്മൾ അങ്കമാലിയിലൊക്കെ കാണുന്നതാണിത്. കൂർക്കയും പോർക്കും കൂടി വെക്കാറുണ്ട്, കായും പോർക്കും കൂടി വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് കായയാണ് ഇവിടെ ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു 3 kg ഇട്ട് കൊടുക്കുന്നത് നേന്ത്രക്കായയാണ്. തൊലി നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ദേ ഇങ്ങനെയാണ്, ഈ വലുപ്പത്തിൽ വേണം കേട്ടോ കഷ്ണങ്ങൾ കിടക്കാനായിട്ട്, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ദേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പോർക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിലത്തെ നെയ്യെല്ലാം കളയാൻ വേണ്ടിയിട്ട്, ഒത്തിരി നെയ്യ് ഉണ്ടാവും പോർക്കിൽ, അപ്പോൾ അതൊന്നും നമുക്ക് ചിലപ്പോൾ ചിലർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മളത് കളയാൻ വേണ്ടിയിട്ട് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്ന. അപ്പോൾ ഇത് നമ്മളെല്ലാ പോർക്കും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ ഇത് നെയ്യൊക്കെ നമുക്കിത് മുകളിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ നെയ്യൊക്കെ അതിൽ തന്നെ പോവും. അപ്പോൾ ഇനി നമ്മളതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. 3-4 തവണ നമ്മളതിന് പച്ചവെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ കായ നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ കായ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ്. ഇനി അതിലോട്ടുള്ള സാധനങ്ങളാണ് സബോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റാക്കി വെച്ചതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോർക്ക് നന്നായിട്ട് 4-5 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തതാണ്. അത്രയും വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മളിനി മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ എല്ലാ മസാലയും ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പോർക്ക് മസാലയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ അതൊരു പച്ചമാണ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് പോർക്ക് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേസ്റ്റും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ചേർത്ത് അല്പം കറിവേപ്പില ഇട്ട് ഉപ്പുമിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിനി നന്നായിട്ട് കൂട്ടി തിരുമ്പി എടുക്കുകയാണ് കേട്ടോ. എടുത്തതിന് ശേഷം നമ്മളിനി അത് കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിലാണ് ഈ കുക്കറിൽ നമുക്കൊരു 5 വിസിലാണ് വന്നത്. അപ്പോൾ പല കുക്കറിലും പല വേവാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇടാൻ വിട്ടുപോയായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ മുളകൊക്കെ, ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിലാക്കിയിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അടുപ്പിൽ തന്നെ നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സബോള ഒക്കെ വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓയിലൊന്നും അല്ലാതെ ചെയ്യുന്നത്, വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി രുചി കൂടും. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 1.5 kg പോർക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 kg കായുമാണ്. അപ്പോൾ അതിനായിട്ട് 1.5 സബോള നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് സബോള 1.5 മുറി എടുത്തിട്ടുള്ളൂ. ഒരുപാട് സബോള കൂടുതലും മധുരം വരും അതിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സബോള നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റി കളറ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 4-5 ഉള്ളിയാണ് നന്നാക്കി ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സബോളയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരുന്ന പേസ്റ്റാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കണം. മുളക് പൊടിയൊക്കെ ഓൾറെഡി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ നമ്മൾ. ഇപ്പോൾ അത് നന്നായിട്ട് അതും ഒന്ന് മിക്സായി വഴറ്റിയെടുക്കണം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മസാലകളെല്ലാം ചേർത്തതാണ്. എന്നാലും ഇതിലോട്ടൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ആദ്യം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ചെറിയ സ്പൂണിൽ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അതൊരു മൂത്ത് വരുന്ന പരുവാവണം കേട്ടോ. എന്നിട്ട് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് ഓൾറെഡി ഉണ്ടാവും, പച്ചമുളകിൻ്റെ എരിവുണ്ട്. പിന്നെ ഓൾറെഡി പോർക്കിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പോർക്ക് മസാലയാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂക്കണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളതിലോട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എരിവ് ഇത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കറിക്കൊരു കളറ് വരണമെങ്കിലും കുരുമുളക് പൊടിയാട്ടോ നല്ലത്.
അത് കുരുമുളോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് അതോട് ഇട്ട് കൊടുക്കുക കേട്ടോ. 5 whistles വന്നിട്ടുണ്ട്, പാകത്തിനുള്ള വേവായിരുന്നു. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ വിസിലാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി അതിലോട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. മസാലയൊക്കെ അതിലോട്ട് പിടിക്കുന്നവരെ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കായ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് പാകത്തിനുള്ള വേവാണ്. അതിലിട്ട് വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാര്യം മസാലകളൊക്കെ ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരു 10 minutes നേരം സിമ്മിലിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൽ പിടിക്കും. ഇതേ 10 minutes കഴിഞ്ഞപ്പോൾ ഇത് ഈ പരുവത്തിലാണ് കേട്ടോ കറി ഇരിക്കുന്നത്. നമുക്ക് അതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടും വേണമെങ്കിൽ ഇതെടുക്കാം. പക്ഷെ ഞങ്ങൾ അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തണേ. താങ്ക് യു.